എൻ്റെ അവിടെ ഇല്ല നോക്കി ബൈക്ക് കാണിക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ട് ഭയങ്കര റഷ് ഡ്രൈവിംഗ് ആണ്. ഹലോ ഗൈസ്, നമ്മളെ അടുത്ത യാത്ര തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ വണ്ടി ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞുതരാം. രണ്ട് വണ്ടികൾ പോണ പോക്കണ്ട, ഒരു വണ്ടി ഇപ്പുറത്തെ ഒരു വണ്ടി അപ്പുറത്തേക്ക്. കയറി പോവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പക്ഷെ വലിയ വണ്ടികൾ എപ്പോഴും ചെയ്യണ ഒരു പരിപാടിയാണ്, അങ്ങനെ തന്നെ നിൽക്കും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ല, അതുപോലെ മരത്തകര സിഗ്നലിന്റെ അടുത്തോട്ട് നമ്മൾ എത്താറായി. ഇത് അറ്റത്ത് കാണാണ് മരത്തകര സിഗ്നല്. നേരത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പോകുന്ന സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് എന്തായാലും ഒരു ഉച്ചയായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ ഈ നേരത്തെ ഇറങ്ങി. വലിയ വണ്ടികൾ പോണ പോക്കുണ്ട് സൈഡിൽ കൂടെ. ഉറക്കൊളിച്ചിട്ട് നല്ല വിടെയാണ്, അവർക്ക് രാത്രിയാണ് കയറാൻ പറ്റിയത്. ശരിക്കും രണ്ട് സൈഡിൽ ഇതേപോലെ വണ്ടികൾ പോകുമ്പോ ചെറിയ രീതിയല്ല, ചെറിയ രീതിയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക്. പരമാവധി വലിയ വണ്ടികൾ ആ സൈഡിലല്ല നമുക്ക് ഒതുങ്ങി പോവാണെങ്കിൽ ബെറ്റർ ആണ്. പക്ഷേ ഇത് രക്ഷയില്ലാത്ത പോലെയാണ് അവരുടെ പോക്കും കാര്യങ്ങളൊക്കെ. അവരും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അവര് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വണ്ടി ഓടിക്കും നമ്മൾ ലോറി ലൈഫ് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഒരു കൊറേ വിവാദങ്ങളൊക്കെ നടന്ന നമ്മുടെ പാലേക്കര ടോളാട്ടോ, ഇനി നമ്മളെ അവിടെ വിവാദങ്ങൾക്കൊന്നും ഒരു പഞ്ഞുമില്ല. പക്ഷെ അവരവരുടേതായ രീതിയിലെ അടിയും പാടിയും നമ്മളങ്ങോട്ട് കയറ്റി വിടുള്ളൂ. നമ്മുടെ ഇതില് ഇതുണ്ടോന്ന് കറക്റ്റ് അറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും നമുക്കൊരു ക്യൂവിലാണെ പോയി നമുക്ക് നിക്കാം. ഇവിടെ അങ്ങനെ ഇതിലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, എന്നും ഉള്ള പോലെ ആസ് യൂഷ്വല് ഈ തിരക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളിപ്പോ പോകുന്നത് മല്ലപ്പിള്ളിക്കാണ്. മല്ലപ്പിള്ളിക്ക് എന്ന് പറഞ്ഞാ അവിടെ പോയിട്ട് ഒരാളെ കൂട്ടാനുണ്ട്, അപ്പൊ ആളെ ഞാൻ അവിടെ എത്തിയിട്ടൊക്കെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ടോളിലാണ് നിക്കണ്ടായിരുന്നത് ഗൈസ്. അത് കഴിഞ്ഞത് ഇപ്പോ നമ്മള് ടോള് കഴിഞ്ഞ ആദ്യത്തെ സിഗ്നല് ആമ്പല്ലൂരാണ് വരിക. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോവാണെങ്കിൽ നമുക്ക് ചിമ്മിനി ഡാമിന്റെ അടുത്തേക്കൊക്കെ പോവാം. അപ്പൊ നമുക്ക് സിഗ്നൽ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് പിന്നെ വണ്ടി എടുത്ത് പോയോണ്ടിരിക്കണം. അതിന്റെ അവിടെ ഇല്ല നോക്കി ബൈക്കാരും കാണിക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ട് ഭയങ്കര റഷ് ഡ്രൈവിംഗ് ആണ്. മറ്റുള്ളവർക്ക് ശരിക്കും അവരുടെ ഒരു ആത്മവിശ്വാസം പോലും ഇവര് നഷ്ടപ്പെടുത്തും. അമ്മാര് സാധനമാണ്. ഇപ്പൊ നമ്മള് പുതുക്കാട് എത്താറായിട്ട്, പുതുക്കാട് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. നിങ്ങൾ അറ്റത്ത് ഉയർന്നു നിൽക്കുന്ന റെഡ് കളർ കണ്ടോ, അത് ശരിക്കും നമ്മുടെ പുതുക്കാട് പള്ളിയുടെ കുരിശിന്റെ കേട്ടോ. അത് അറ്റത്തേക്ക് നിങ്ങൾ കാണാനുണ്ടോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പുതുക്കാട് സിഗ്നലാണ് പറഞ്ഞത്. അവിടെ സിഗ്നൽ കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം അവിടെ ഓൾറെഡി പച്ചാത്തി കെടുപ്പുണ്ട്. അപ്പൊ നമുക്ക് റെഡ് ആവശ്യമില്ല. ഞാൻ എവിടെയെങ്കിലും പറ്റിയ ഒരു ചെറിയൊരു ചായ കടയിൽ നിർത്തി ചായ കുടിക്കണം. റൈഡേഴ്സ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മളൊരു കുഞ്ഞൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണ്ട കേട്ടോ ബൈക്കിൽ തന്നെ. കുഞ്ഞിതാണോ വലുതാണോ എന്ന് ബൈക്ക് നമുക്ക് ഒരുക്കിയതിന് ശേഷം കാണിച്ചാലേട്ടാ. ഞാൻ വലിയ ഒരിക്കലൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്ത്. ഈ വലിയ വണ്ടികൾ കൊണ്ട് ഭയങ്കര മേടാട്ടോ, അതുകൊണ്ട് ഒരാൾക്ക് പോവാൻ പറ്റാത്ത പോലെയാണ് അവര് രണ്ടു സൈഡും ചേർത്ത് ഒരുമിച്ച് പിടിക്കുക. ശരിക്കും
എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ സൈഡിലെ വളർന്നിങ്ങനെ പുല്ലുണ്ടല്ലോ, ഒരുവിധം നമുക്കത് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതേപോലെ നമുക്ക് അത്യാവശ്യം വേണം അപ്പുറത്തേക്കും കൂടി എന്ന് തോന്നുന്നു. വേറെ ഒന്നുമില്ല, നമ്മള് ബ്രൈറ്റ് ഇട്ട് പോകുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് ഇടിച്ചു കയറും. ഇതുണ്ടെങ്കിൽ ചെറിയൊരു തടയാണ്, നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാണ്ട് എന്താ പറയാ, വലിയ കുഴപ്പങ്ങളില്ലാണ്ട് നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും. പിന്നെ കാണാനൊരു ഭംഗിയല്ലേ ഗ്രീനറി എന്ന് പറഞ്ഞ, സത്യം പറഞ്ഞ ഒരു കാണൊരു കണ്ണിനൊക്കെ ശരിക്കും ഒരു കുളിർമ തന്നെയാണ് അത്. അതിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല, അത്ര അടിപൊളിയാണ്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. വേറെ ഒന്നും ഉണ്ടല്ല നമുക്കെന്ന് പറഞ്ഞാ, എന്താ പറയാ, കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പൊ എങ്ങനെ വേണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിച്ച് കളിക്കാം. പക്ഷെ ഈ വണ്ടി എന്ന് പറഞ്ഞാ അത് അവർക്ക് കയറാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞ. ഈ നേരത്താണ് തിരക്ക് കുറവാണ്, അപ്പൊ അവർക്ക് പെട്ടെന്ന് സ്പീഡിൽ പോവാൻ പറ്റും. അപ്പൊ നമ്മള് കൊടകര പാലത്തിട്ട് ഗൈസ്, അപ്പൊ കൊടകര പാലത്തില് കേറി നമുക്ക് ഈ സൈഡിൽ തന്നെ ഒരു പള്ളി ഉണ്ട് കാണാനുണ്ടോ നമുക്ക്. പള്ളിയുടെ ഒരു സൈഡാട്ടോ ഫ്രണ്ട്, അപ്പുറത്തെ ആ ലൈറ്റിന്റെ അടുത്തോട്ടോ വരണേ. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ കാണാനായിട്ട് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ നിന്ന് അവിടെ പോയ കനകമലയുണ്ട്, നിങ്ങൾ അറ്റത്ത് കാണുന്ന ഇത് കണ്ടോ ഗൈസ്, ആകാശത്തിൽ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പൊ കുറേ പാലം കഴിഞ്ഞു ഗൈസ് നമ്മളിപ്പോ, അപ്പൊ ഇനി നമ്മളിന്ന് പെട്രോൾ അടിക്കണം. അത് ഇവിടെ നിന്നല്ല അങ്കമലയിൽ നിന്ന് അടിക്കണം, മലയർ റിലയൻസിൽ നിന്ന് അടിച്ചു കഴിഞ്ഞല്ലേ നമുക്ക് കുറച്ചും കൂടിയും മൈലേജ് കിട്ടും. അവിടുത്തൊരു എന്താ അറ്റ്മോസ്ഫിയർ നമുക്ക് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ അവര് നമ്മളോട് പെരുമാറുന്ന രീതിയും കാര്യങ്ങളും, മറ്റുള്ള പമ്പില് ഭയങ്കര മോശമാണെന്നല്ല പറഞ്ഞ, അവരെക്കാട്ടും കുറച്ചും കൂടിയും പെട്രോളാണെന്ന് മാത്രം. അപ്പൊ നമ്മള് റിലയൻസിന്റെ പെട്രോൾ പമ്പ് എത്തിയിട്ട് പെട്രോൾ അടിക്കണം. അത്യാവശ്യം തിരക്കായ വേണമെങ്കിൽ ഉണ്ട് കേട്ടോ, നേരണ്ടില്ല. വൈക്കോലിന്റെ ഇത് കൊണ്ടുണക്കി വൈക്കോലുണ്ടോ. നമ്മളിപ്പോ എന്തിനാ ഇവിടെ നിർത്തിയെന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോ. ഇതവിടെ വണ്ടി നിർത്തി ജസ്റ്റ് ഒന്ന് ഇതേ ഇറങ്ങി വരുമ്പോ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. നമ്മളിവിടെ വണ്ടി നിർത്തിയത് നിങ്ങൾക്ക് ഈ ബാക്കിലുള്ള ഈ വ്യൂ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ. നോക്കിയവിടെ ആകെ മഞ്ഞറിഞ്ഞിരിക്കുകയാണ്, മഞ്ഞറിഞ്ഞിട്ട് ഇപ്പൊ കാണാൻ ഒന്ന് എന്ത് ഭംഗിയല്ലേ ഗൈസ്. നമുക്ക് കാണുമ്പോ ഒന്ന് നോക്കി, നമ്മളിപ്പോ ഒരിക്കലും വിചാരിക്കാത്തൊരു എന്താ പറയാ, നമ്മള് വിചാരിച്ച നമ്മള് കണ്ടിട്ട് നമ്മള് പ്രതീക്ഷിച്ചിട്ടും കൂടി ഉണ്ടാവില്ല ഇതേപോലൊരു കാഴ്ച. നമ്മളത്രയും തിരക്കിട്ട് ഇതേ കാറിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ കാണാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇത്ര ആളായിട്ട് വന്നിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇതൊക്കെ പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്ക് പോവാം. നമ്മുടെ വണ്ടി തന്നെ നമ്മൾ അവിടെയാണ് ഇട്ടേക്കണേ. ഗൈസ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോവാ കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ. ഇപ്പൊ ഞാൻ നിന്നോടത്ത് വരെ ചെറുതായിട്ട് ഒരു പോകിയായിട്ട് മാറിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത നാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിത് നമ്മുടെ ചെറുക്കൻ്റെ അടുത്തോട്ട് പോവാം. അപ്പൊ നമ്മളവിടുത്തെ കാഴ്ചയൊക്കെ ഉണ്ട്. നമ്മളിത് വണ്ടിയിൽ ഒന്ന് കയറി. അപ്പൊ ഗൈസ് നമ്മളിത് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇതിപ്പോ നമ്മൾ അടുത്തത് ചായ കുടിക്കാൻ നിർത്തണം, അത് കഴിഞ്ഞിട്ട് പെട്രോൾ അടിക്കണം. സീറ്റ് ബെൽറ്റ് ഇട്ടു. നമ്മളിപ്പോ ഇനി പതുക്കെ വണ്ടി എടുക്കാണ് കേട്ടോ. നല്ല തിരക്കായി, ഒന്ന് നിർത്തി തന്നെ ഓർമ്മയുള്ളൂ. നല്ല തിരക്കെന്ന് പറഞ്ഞ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കായി പോയി ഗൈസ്. നമ്മളിതിപ്പോ അവിടുന്ന് നമ്മുടെ ജേണി ഇതിപ്പോ രണ്ടാമത് ഇപ്പൊ നിർത്തി അവിടെ നിന്ന് നമ്മള് പിന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളിപ്പോ സൈഡിൽ കൂടെ പോയിണ്ടിരിക്കണേ. നമ്മളെ ആന വണ്ടി ചെയ്ത പണിയുണ്ടോ, നമ്മളെ മുക്കിലേക്ക് തള്ളിയിട്ടു.
ബുക്കിലേക്ക് തള്ളിട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നാളെ ബാക്ക് വെച്ചൊന്നു നമ്മൾ ഇനി കയറിയെന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ നമുക്ക് ഉറച്ചു തരും. അത് കാരണം നമ്മളൊന്നും മിണ്ടാൻ പോണില്ല. നമുക്കിനി പോണ വഴികളുള്ള കാര്യങ്ങൾ ഇതേപോലെ എന്തെങ്കിലും നമ്മൾ നേരത്തെ കണ്ട പോലെ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കാണുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ നിർത്തുന്നതായിരിക്കും. ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കണ റോഡിനാട്ടാണ് നമ്മൾ ടോൾ കൊടുത്തോണ്ടിരിക്കണേ. അപ്പുറത്തെ ഒരു സൈഡ് ഫുൾ അടച്ചിട്ട് രണ്ടുപേര് പാതയാക്കി. ഇപ്പൊ നിനക്ക് അവിടെ കാണാനുണ്ടോന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നല്ല ഭംഗിയിലാണ് നമ്മുടെ സൂര്യൻ വരണേ. എന്ത് രസാന്നറിയോ? അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ സ്ലോ ആക്കി ഈ സൈഡിൽ കൂടെ ചേർത്ത് പിടിച്ചാണ്. ശരിക്കും എന്ത് ഭംഗിയല്ല ഇങ്ങനെ കാണാനായിട്ട്. ഒരു അന്യായ വ്യൂ തന്നെയാണ് കേട്ടോ അത് സത്യം പറഞ്ഞ. ഇപ്പൊ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിലോട്ട് കയറിയിട്ടോ. നമ്മളിപ്പോ റിലയൻസിന്റെ പെട്രോൾ പമ്പ് എത്താറായിട്ടുണ്ട്. ഏകദേശം റിലയൻസിന്റെ പെട്രോൾ അതേ കറുകുറ്റിന്ന് എഴുതി വെച്ചാണ്. നമ്മള് റിലയൻസിന്റെ പെട്രോൾ പമ്പിലേക്ക് കേറുക. സൈൻ ബോർഡ് കണ്ടോ? എന്നൊക്കെ കണ്ടു കേട്ടോ സൈൻ ബോർഡ്. പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങുക. പെട്രോൾ പമ്പിൽ നിന്ന് നമ്മളിത് ഇറങ്ങി അങ്ങനെ സർവീസ് റോട്ടിലൂടെ കേട്ടോ നമ്മൾ പോകണം. സർവീസ് റോട്ടിലൂടെ കയറി നമ്മള് ഇതാ കാണുന്ന കട്ടിങ്ങിൽ നിന്ന് കയറും. നമ്മളിപ്പോ വന്ന കട്ടിങ്ങിൽ നിന്ന് തന്നെ കയറുകയാണെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ് അത്. അപ്പൊ അത് കാരണമാണ്. അപ്പൊ അത് എല്ലാം സൂക്ഷിക്കുക. നമ്മളിപ്പോ വരുമ്പോ സർവീസ് റോട്ടിലൂടെ കുറച്ചേ കയറി വന്നാലും കുഴപ്പമില്ല നമുക്ക്. അതുകൊണ്ട് മൈലേജ് ഒന്നും പറയാൻ പോകണില്ല. അപ്പൊ നമ്മള് ഇത് സൂക്ഷിച്ചിട്ട് ഇത് എങ്ങനെ അങ്ങോട്ട് കയറിച്ചു. അപ്പൊ കറുകുറ്റിയിലോട്ടോ നമ്മുടെ ഈ എയർലൈൻസ് നമ്മളിതിലങ്ങനെ പോകണ്ടെങ്കിൽ എറണാകുളത്തേക്ക് അങ്ങനെ എന്തായാലും പോകണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഈ കറുകുറ്റി എയർലൈൻസിൽ നിന്ന് കയറി പെട്ടുപിടിക്കും. നല്ല അടിപൊളിയാന്നേ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുക